വെൽക്കം, തൈമൻ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മിനോക്സിഡിൽ എന്ന് പറയുന്ന മരുന്നിനെ കുറിച്ചിട്ടാണ്. ഈ മിനോക്സിഡിലിന് രണ്ട് തരം ഉപയോഗങ്ങൾ. ഒന്ന്, മുടി കൊഴിച്ചിൽ തടയാനായിട്ടാണ്, അല്ലെങ്കിൽ മുടി വളരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണിത്. രോമ വളർച്ചയ്ക്ക് പുരട്ടുന്ന ഒരു മരുന്ന്. രണ്ടാമത്തത് നമ്മൾ വാസോഡയലേറ്റർ ആയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിത് വാസോഡയലേറ്റർ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന് ഉപയോഗിക്കുന്നത് ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം, അമിത രക്തസമ്മർദ്ദം താഴ്ത്താനായിട്ടുള്ള മരുന്നായിട്ടാണ്. സോ രണ്ട് തരം ഉപയോഗങ്ങളാണ്. ആദ്യത്തെ ഈ മുടി വളരാൻ അല്ലെങ്കിൽ രോമ വളർച്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട, നമുക്ക് കടയിൽ പോയി വാങ്ങാം. ഒരു കോസ്മെറ്റിക് ആയിട്ടാണ്, കോസ്മെറ്റിക് യൂസ് ആണ് ഇവിടെ. പക്ഷെ ഇത് കോസ്മെറ്റിക് അല്ല, മെഡിസിനൽ യൂസ്. സോ രണ്ട് രീതിയിൽ, ഇത് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ വേണം, അങ്ങനെ ഉപയോഗിക്കുന്ന മരുന്നാണ്, ഇത് കോസ്മെറ്റിക് യൂസ് ആണ്. സോ നമുക്ക് ആദ്യം നമുക്ക് ഇതിനെ കുറിച്ച് പറയാം, ബ്ലഡ് പ്രഷറിനെ കുറിച്ച് പറയാം. കാരണം അത് നമുക്ക് കുറച്ച് പറയാനോ ഉള്ളൂ, മറ്റേത് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. മിനോക്സിഡിൽ വാസോഡൈലേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് രണ്ട് തരം രക്തക്കുഴലുകളുണ്ട്. ഒന്ന് ആർട്ടറീസ് ആണ്. ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ ധമനികൾ എന്നാണ് മലയാളത്തിൽ പറയുക, ആർട്ടറീസ്. രണ്ടാമത്തത് വെയിൻസ്, വെയിൻസിനെ സിരകൾ എന്ന് പറയും. സോ ഇത് ആരെയാണ് ഡയലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഇറ്റ് ഡയലേറ്റ്സ് ആർട്ടറി, ആർട്ടീരിയോളാർ ഡയലേറ്റർ ആണ്. കൂടുതലായിട്ട് ആർട്ടറിയെ ഡയലേറ്റ് ചെയ്യുന്ന മരുന്നുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഇതിനെ പെടുത്തിയത്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അങ്ങനെയാണ്. സോ ആ ഗ്രൂപ്പിന്റെ പേര് പൊട്ടാസ്യം ചാനൽ ഓപ്പണേഴ്സ് എന്ന വിഭാഗത്തിലാണ് നമ്മൾ ഈ മരുന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് മരുന്നുകൾ ഹൈഡ്രലസിൻ, ദെൻ ഡയസോക്സൈഡ്, അങ്ങനെയൊക്കെയുള്ള മരുന്നുകളാണ്. സോ ഇതിന്റെ മെക്കാനിസം ഞാൻ അതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം രക്തക്കുഴലുകളിലെ, ഇപ്പൊ ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ ബ്ലഡ് വെസലിലുള്ള എൻഡോത്തീലിയൽ സെൽ, ഇതിനെ ചുറ്റും ഉള്ള സ്മൂത്ത് മസിൽസിനെയാണ് ഇത് ഡയലേറ്റ് ചെയ്യുക. സ്മൂത്ത് മസിൽസിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് പൊട്ടാസ്യം ചാനൽ. ഇപ്പോൾ ഇതൊരു സ്മൂത്ത് മസിൽ ആണെങ്കിൽ ഈ സ്മൂത്ത് മസിലെ പൊട്ടാസ്യം ചാനൽ, ഈ പൊട്ടാസ്യം ചാനലിനെ തുറന്നു കൊടുക്കുക. അപ്പോൾ പൊട്ടാസ്യം പുറത്തേക്ക് പോകും. പൊട്ടാസ്യം പുറത്തേക്ക് പോകുമ്പോൾ സെല്ലിനകം ഹൈപ്പർ പോളറൈസ്ഡ് ഓർ നെഗറ്റീവ് ആകും. നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും ഡയലേഷൻ നടക്കും. ഇതാണ് ഇവിടെ മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ ഞാൻ അത് ഹൈഡ്രലസിൻ അല്ലെങ്കിൽ ആദ്യത്തെ വീഡിയോയിലാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഞാൻ ജസ്റ്റ് പറയാണ്, ഇത് വാസോ ഡയലേറ്റർ ആണ് എന്ന് പറഞ്ഞാൽ നിർത്തുക. ഇനി മിനോക്സിഡിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അപൂർവമാണ്. അപൂർവമായിട്ട് മാത്രമാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുക. ആൻഡ് ഇത് ഉപയോഗിക്കുന്നത് തന്നെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള, വെരി സീരിയസ് ആയിട്ടുള്ള, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ക്രോണിക്, ദീർഘനാളായിട്ടുള്ള കേസുകളിലാണ്. ക്രോണിക് അല്ലാതെ ഒരു എമർജൻസി കേസിലല്ല, ദീർഘനാളായിട്ടുള്ള ഹൈപ്പർ ടെൻഷനിലാണ് ഈ മരുന്ന് ഉപയോഗിക്കുക. അതും നേരത്തെ ഉപയോഗിക്കുകയല്ല, മറ്റു മരുന്നുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കുക. ഉദാഹരണം CR പോലെയുള്ള കണ്ടീഷൻ, ക്രോണിക് റീനൽ ഫെയിലിയർ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്. സോ ലൈഫ് ത്രെറ്റനിങ് ക്രോണിക് ഹൈപ്പർ ടെൻഷനിലാണ് ഇതിന്റെ ഉപയോഗമുണ്ടെങ്കിൽ ഉപയോഗിക്കുക. ഇങ്ങനെ BP ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇതിന്റെ കൂടെ രണ്ട് മരുന്നുകൾ കൂടി ചിലപ്പോൾ കൂടുതൽ കൊടുത്തേക്കാം. ഒന്ന് ഡയൂററ്റിക്സ് എന്ന് പറയുന്ന മൂത്രം വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ, ഓർ അതിന്റെ കൂടെ ബീറ്റാ ബ്ലോക്കേഴ്സും കൂടി കൊടുത്തേക്കാം. സോ ഇതിൻ്റെയൊക്കെ ഒപ്പം മാത്രമാണ് ഈ മരുന്ന് ഉപയോഗിക്കുക, അല്ലാതെ ഇത് മരുന്ന് മാത്രം ഒറ്റയ്ക്കാൻ കൊടുക്കില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്രോണിക് കേസിലാണ് കൊടുക്കുക, എമർജൻസി കേസിലല്ല കൊടുക്കുക, ഗുളിക ആയിട്ടാണ് കൊടുക്കുക. ഗുളിക സാധാരണ 10 mg ആണ് അതിന്റെ സ്റ്റാർട്ടിംഗ് ഡോസ് എന്ന് പറയാം. സോ മിനോക്സിഡിൽ ഒരു പ്രോ ഡ്രഗ് ആണ്. മിനോക്സിഡിലായിട്ടല്ല ആക്ട് ചെയ്യുക, മിനോക്സിഡിൽ ശരീരത്തിൽ വെച്ചിട്ട് മിനോക്സിഡിൽ സൾഫേറ്റ് ആയിട്ട് മാറും. സോ മിനോക്സിഡിൽ സൾഫേറ്റ് ആണ് ആക്റ്റീവ് ഡ്രഗ്. സോ സൾഫേറ്റ് ആയിട്ട് മാറാൻ സൾഫോ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വേണം. സൾഫോ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ സഹായത്തോടു കൂടിയാണ് സൾഫേറ്റ് ആവുക. സോ അങ്ങനെയാണ് ഇതിന്റെ ആക്ഷൻ. ഇനി എല്ലാ വാസോഡൈലേറ്റേഴ്സ് ഉപയോഗിച്ചാലും, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്ന ഏത് മരുന്ന് ഉപയോഗിച്ചാലും അവയ്ക്ക് ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടായിരിക്കും. സോ ഒന്ന്, സ്കിന്നിൽ ഫ്ലഷിംഗ് ആണ്. ഫ്ലഷിംഗ് സ്കിന്നിൽ, ഇപ്പോൾ മുഖത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ചുവന്ന് വരൽ, ഒരു ചൂട്, അതിന് വേറൊരു വാക്കുണ്ടായിരുന്നു, എനിക്കത് കിട്ടുന്നില്ല. രണ്ടാമത്തത് ബ്ലഡ് വെസലുകളാണ് ഡയലേറ്റ് ചെയ്യുക. ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റുറൽ ഹൈപ്പോടെൻഷന് സാധ്യതയുണ്ട്, പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാകാം. ദെൻ മൂന്നാമത് ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യുമ്പോൾ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും. കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ ഇൻക്രീസസ് കിഡ്നിയിൽ നിന്നുള്ള റെനിൻ ആക്ടിവിറ്റി കൂടുതലായിരിക്കും, റെനിൻ ആക്ടിവിറ്റി വർദ്ധിപ്പിക്കും. ദെൻ BP പെട്ടെന്ന് ഫോൾ ചെയ്യുമ്പോൾ ഹൃദയം പേടിക്കും, ഹൃദയം പേടിച്ചിട്ട് ടാക്കിക്കാർഡിയ ഉണ്ടാകും. സോ ഹൃദയമിടിപ്പ്, പാൽപിറ്റേഷൻ വർദ്ധിക്കാം, അത് കൂടുതലായിട്ടുണ്ടാക്കാം. സോ ഈ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടുന്നതിനാണ് നമ്മൾ എന്ത് കൊടുക്കുക, ബീറ്റാ ബ്ലോക്കർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക. ബീറ്റാ ബ്ലോക്കർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹൃദയമിടിപ്പ് നമുക്ക് കുറച്ച് നിർത്താനായിട്ട് പറ്റും. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് കുറയും. ഓക്കെ, ഇനി ഇതിന്റെ സൈഡ് എഫക്ട്സ്. സോ ഇത് എല്ലാ വാസോഡൈലേറ്റേഴ്സിനുള്ള സൈഡ് എഫക്ട് ആണ്, നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ്. സോ ഇതല്ലാതെ ഇതിന്റെ മാത്രമുള്ള സൈഡ് എഫക്ട്സ് എന്ന് വെച്ചാൽ, 1 സോൾട്ട് വാട്ടർ റിറ്റൻഷൻ, സോഡിയം വെള്ളം പിടിച്ചു വയ്ക്കും. സോഡിയം വെള്ളം പിടിച്ചു വയ്ക്കുമ്പോൾ ശരീരത്തിൽ എഡീമ, നീര്,
നീര് വെക്കും. സോ ഇത് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഡയൂറെറ്റിക്സ് ഈ മരുന്നിന്റെ ഒപ്പം ബി പിക്ക് ഉപയോഗിക്കുമ്പോൾ കൊടുക്കുക. ഇനി സ്കിന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ വിഷമതകൾ, തടിപ്പ്, ബുദ്ധിമുട്ട്, ചൊറിച്ചിൽ, അങ്ങനെയൊക്കെയുള്ള ഇച്ചിങ്, റാഷസ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. ഇനി ഒരു സൈഡ് എഫക്ട് ഉണ്ട് ഈ മരുന്ന്. ഇതൊക്കെയാണ് സാധാരണ സൈഡ് എഫക്ട്. സോ ഇനി ഒരു സൈഡ് എഫക്ട് ഉണ്ട്. സോ ഈ സൈഡ് എഫക്റ്റ് ആണ് നമ്മൾ അടുത്ത ഉപയോഗം, അടുത്ത ഈ മരുന്നിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത് അതിനെ കുറിച്ചിട്ടാണ്. സോ ആ സൈഡ് എഫക്ട് എന്ന് വെച്ചാൽ ഹെയർ ഗ്രോത്ത് കൂടുക എന്നുള്ളതാണ്, രോമ വളർച്ച കൂടുക. ഇപ്പൊ സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് രോമം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സോ ഈ കണ്ടീഷൻ നമ്മൾ പറയാ ഹെർസ്യൂട്ടിസം എന്നാണ്. സോ ഹെർസ്യൂട്ടിസം ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്. ആൻഡ് ഈ സൈഡ് എഫക്റ്റ് ആണ് നമ്മൾ അടുത്ത ഉപയോഗമായിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മിനോക്സിഡിൽ എന്ന കോസ്മെറ്റിക്കിനെ കുറിച്ചിട്ടാണ്. കോസ്മെറ്റിക് മിനോക്സിഡിൽ ആണ്, അല്ലെങ്കിൽ സാഗർ എന്ന മിത്രത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജാക്കി എന്ന ശത്രുക്കഴി, അത് മരുന്നായിരുന്നു. സോ ഇത് നമ്മൾ പറഞ്ഞു രോമ വളർച്ച അല്ലെ, അമിതമായിട്ടുള്ള മുടി വളർച്ചയാണ് ഇതിന്റെ ഒരു ദോഷഫലം എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഗുണഫലം. സോ ഇതാണ് ഈ ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും അടിസ്ഥാനം. സോ ഇത് എങ്ങനെ ഉണ്ടാവുന്നു വെച്ചതിന്റെ കംപ്ലീറ്റ് മെക്കാനിസംസ് ഒന്നും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻഡ് അല്ല. എങ്കിലും നമ്മൾ പറഞ്ഞു ഇത് വാസോ ഡയലേറ്റർ ആണ് എന്നാണ് പറഞ്ഞത്. വാസോ ഡയലേറ്റർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. വാസോ ഡയലേറ്റർ എന്ന് പറയുമ്പോൾ സ്കിന്നിനകത്തുള്ള ചെറിയ ക്യുട്ടേനിയസ് ബ്ലഡ് വെസൽസ് ഓൾസോ വിൽ ഡയലേറ്റ്. ഇതും ഡയലേറ്റ് ചെയ്യും, വലുതാകും. ക്യുട്ടേനിയസ് ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുമ്പോൾ അത് ബിക്കോസ് ഓഫ് സെയിം പൊട്ടാസ്യം ചാനൽ ഇവിടുത്തെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതും ഡയലേറ്റ്. സോ കൂടുതൽ ബ്ലഡ് ഇതിനകത്തേക്ക് വരും, കൂടുതൽ ബ്ലഡ് സ്കിന്നിലേക്ക് വരും. സോ സ്കിന്നിലേക്കുള്ള രക്തപ്രവാഹം കൂടുതലായിട്ട് വർദ്ധിക്കുന്നു. സോ ഇതാണ് ഒരു കാരണം. രണ്ടാമത്തത്, ദാറ്റ് ഇസ് വൺ റീസൺ ബിക്കോസ് ഓഫ് ഇറ്റ്സ് വാസോ ഡയലേറ്റർ ആക്ഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരിട്ട് ഡയറക്ട്ലി ഹെയർ ഫോളിക്കിൾസിലെ ആക്ഷൻ കൂടി ഇങ്ങനെ ഉണ്ടാക്കും. സാധാരണ നമ്മുടെ രോമം ഒരു 5-7 വർഷമൊക്കെ ആയിരിക്കും ഒരു രോമം നിലനിൽക്കുക. പക്ഷെ ചിലരിൽ ഇത് കുറയും, അതൊരു 1.5-2 വർഷമൊക്കെ ആയിട്ട് കുറയും. വേഗം അവരുടെ ബലമൊക്കെ നഷ്ടപ്പെട്ട് അത് വേഗം കൊഴിയും. സോ അവരിൽ മുടി കൊഴിച്ചിൽ കൂടുതലാകും. സോ ഇങ്ങനെ പുരുഷന്മാരിലുണ്ടാകുന്ന പ്രശ്നമാണ് മെയിൽ പാറ്റേൺ ബാൾഡ്നസ്. അതിന് പറയുന്നത് മെയിൽ പാറ്റേൺ ബാൾഡ്നസ് എന്നാണ് ഈ രോഗത്തിന് നമ്മൾ പറയുന്നത്. ഒരു അസുഖമാണ്, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാവുന്നത് ആൻഡ്രോജെനിക് അലോപേഷ്യ എന്നാണ്. അലോപേഷ്യ ഇത് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തത് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് പറഞ്ഞായിരുന്നു. സോ ഇതിനെ അപ്രൂവ്ഡ് ആയിട്ടുള്ള രണ്ട് തരം മരുന്നാണുള്ളത്, അല്ലെങ്കിൽ രണ്ട് മരുന്നാണുള്ളത്. ഒന്നാണ് നമ്മൾ ഈ പറയുന്ന മിനോക്സിഡിൽ. മിനോക്സിഡിൽ അവൈലബിൾ ആയിട്ടുള്ളത് ക്രീമോ അല്ലെങ്കിൽ ലോഷൻ ഫോംസ് ഇങ്ങനെയൊക്കെയാണ്, പുരട്ടുന്ന രീതിയിൽ എക്സ്റ്റ് ആണ്. പിന്നെ ഒരു മരുന്നുണ്ട്, അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫിനാസ്റ്റെറൈഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഗുളികയായിട്ടാണ്, ടാബ്ലറ്റ് ആയിട്ടാണ്. പിന്നെ ഒരു മരുന്ന് കൂടി നമ്മൾ പറഞ്ഞായിരുന്നു, ഫിനാസ്റ്റെറൈഡ് ആണ് അപ്രൂവ്ഡ്, പക്ഷെ അല്ലാത്ത ഡ്യൂട്ടാസ്റ്റെറൈഡും കൂടി ഇപ്പൊ ഉപയോഗത്തിലൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള മരുന്ന് കൂടി ഉപയോഗിച്ചേക്കാം. സോ ഇത് നമ്മൾ BPH-ൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ ഈ മരുന്ന് തലയിലെ മുടിയില്ലാത്ത ഭാഗങ്ങളിൽ, തലയിലെ മാത്രമൊന്നുമല്ല, മുടിയില്ലാത്ത ഭാഗങ്ങളിൽ പുരട്ടുന്നത് അവിടെ രോമം വളരാനായിട്ട് കാരണമാകും. സോ ദി സ്റ്റിമുലേറ്റ്സ് ഹെയർ ഗ്രോത്ത്, രോമ വളർച്ച ഉത്തേജിപ്പിക്കും എന്നുള്ളതാണ് ഈ മരുന്നിന്റെ ആക്ഷൻ. എന്തൊക്കെ ഏതെല്ലാം ഡോസുകളിലാണ് അല്ലെങ്കിൽ കോൺസെൻട്രേഷനിലാണ് അവൈലബിൾ എന്ന് വെച്ചാൽ 2% കിട്ടും, 5% കിട്ടും, 7.5% കിട്ടും, 10% കിട്ടും, 15% വരെ കോൺസെൻട്രേഷൻ. ഇങ്ങനെയൊക്കെയുള്ള പല ീര്യത്തിൽ ഈ മരുന്ന് മിനോക്സിഡിൽ ഇപ്പോൾ പല രീതിയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ആൽക്കഹോൾ ചേർന്നതുണ്ട്, ആൽക്കഹോൾ ചേരാത്തതുണ്ട്, ദെൻ ലോഷൻ ഉണ്ട്, ആൽക്കഹോൾ വിത്തൗട്ട് ആൽക്കഹോൾ ഉണ്ട്, ദെൻ ലോഷൻ ഉണ്ട്, ദെൻ ഫോം എന്ന് വെച്ചാൽ പതപ്പിക്കുക, അവിടെ അടിക്കുക, സ്പ്രേ അടിക്കുക, പതപ്പിക്കുക. സോ ഇങ്ങനെ വിവിധ രീതിയിൽ ലഭിക്കുന്നുണ്ട്. സോ ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ് പറയാനുള്ളത് ഇത് പുരട്ടുന്ന ഭാഗത്ത് മാത്രമേ രോമം വളരും. ഓൺലി അറ്റ് വേർ വി അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് പുരട്ടുന്ന ഭാഗത്ത് മാത്രമേ രോമം വളരും, അല്ല എല്ലായിടത്തുനിന്നും രോമം വളരില്ല. രണ്ടാമത്തത് ക്രോണിക് യൂസ് ആണ്, ദീർഘനാൾ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇത് ഉപയോഗിക്കാൻ തുടങ്ങും. സോ ദീർഘനാൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ട, ദിവസവും തുടർച്ചയായിട്ട് ഇങ്ങനെ ഉപയോഗിക്കേണ്ട മരുന്നാണ്. അല്ലാതെ കുറച്ച് ദിവസം പറ്റിയിട്ട് നിർത്തിയേക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ തുടങ്ങാൻ നിൽക്കണ്ട എന്ന് പറയുക. ദെൻ ഉപയോഗിച്ച് തുടങ്ങുന്ന ആദ്യ കാലത്ത്, ആദ്യ 2 ആഴ്ച അല്ലെങ്കിൽ 2 മാസം വരെയൊക്കെ കുറച്ച്
കുറച്ച് മുടി കൊഴിച്ചിലുണ്ടായി, ഷെഡിങ് ഷ്രെഡിങ് എന്നാണ് അതിന് നമ്മൾ പറയാം. ഓക്കെ, മുടി കൊഴിച്ചിലുണ്ടായിരിക്കും, അത് ചിലപ്പോൾ കൂടുതലായിട്ട് തോന്നും, പിന്നീട് അത് മാറും. നാലാമത്തെ പോയിന്റ് പറയാനുള്ളത്, തുടർച്ചയായിട്ട് ദിവസവും 2 നേരം എങ്കിലും ഉപയോഗിക്കുക, പക്ഷെ മിനിമം 1 നേരമെങ്കിലും ഉപയോഗിക്കുക, 1 നേരമെങ്കിലും പുരട്ടണം. ദെൻ 5-ാമത്തെ പോയിന്റ് പറയാനുള്ളത്, മരുന്ന് ഉപയോഗം നിർത്തിയാലോ? ഇപ്പൊ നിർത്തിയാൽ, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അബ്രപ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ആകും. കാരണം ഇത് മുടി വളർച്ചയെ സ്റ്റിമുലേറ്റ് ചെയ്യൽ മാത്രമേ ഉള്ളൂ, മുടി വളർച്ചയുടെ വേറെ മെക്കാനിസത്തിനൊന്നും ഇതൊന്നും ചെയ്യുന്നില്ല. സോ ജസ്റ്റ് സ്റ്റിമുലേറ്റ് ദ ഹെയർ സെൽ പ്രോലിഫറേഷൻ. 6-ാമത്തെ പോയിന്റ്, മറ്റ് ഫിനാസ്ട്രൈറ്റ് പോലെയുള്ള മരുന്നുകൾ, അങ്ങനെയുള്ള ഗുളികളായിട്ടൊക്കെ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മരുന്നും ഇതിനോടൊപ്പം ഉപയോഗിക്കുക, അപ്പോഴായിരിക്കും കൂടുതൽ ഫലം കിട്ടുക. ഓക്കെ, 7-ാമത്തെ പോയിന്റ് പറയാനുള്ളത്, വരണ്ട മുടിയിൽ, ഡ്രൈ ഹെയർ ഓർ സ്കാൽപ്പ്, അവിടെ മാത്രം ഇത് ഉപയോഗിക്കുക. മുടി നനച്ചിട്ട് അതിൽ പെരട്ടിയിട്ട് കാര്യമില്ല, നനഞ്ഞ മുടിയിൽ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. 8-ാമത്തെ പോയിന്റ്, രാത്രി മറ്റും പെരട്ടുകയാണെങ്കിൽ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ഇത് പെരട്ടുക. പെരട്ടി വെച്ച് അങ്ങനെ വെച്ചിട്ട് കിടന്നുറങ്ങരുത്, അത് ഡ്രൈ ആയതിന് ശേഷം കിടന്നേ ഉറങ്ങുക. ഓക്കെ, 9-ാമത്തെ പോയിന്റ്, കുറച്ചു നാൾ കഴിയുമ്പോൾ ഉപയോഗിക്കുന്ന വീര്യത്തിൽ ഈ വീര്യം പോരാതെ വരും. ഒരാൾ തുടങ്ങുന്നത് 2% കുറച്ച് നാൾ കഴിയുമ്പോഴത് 5% ഉയർത്തേണ്ടി വരും, പിന്നെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും 7.5% ഉയർത്തേണ്ടി വരും. ഇങ്ങനെ ഇതിന്റെ ഡോസ് ഉയർത്തേണ്ടി വരും ബിക്കോസ് ഓഫ് ടോളറൻസ്. അതിന് നമ്മൾ ടോളറൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് ടോളറൻസ്. സോ ഒരു മരുന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അടുത്ത തവണ കൂടുതൽ ഡോസ് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ടോളറൻസ് എന്ന് പറയുന്നത്. സോ ടോളറൻസ് ഉണ്ടാകും, അത് ഓർത്ത് വെക്കുക. ദെൻ 10-ാമത്തത്, ഇപ്പം മുഖത്ത് എവിടെയെങ്കിലൊക്കെ പെട്ടണമെങ്കിൽ വേണമെങ്കിൽ പെരട്ടാം. മുഖമീശ വളരാനും താടി വളരാനും ഒക്കെ വേണമെങ്കിൽ അത്യാവശ്യം ഉപയോഗിക്കാവുന്ന മരുന്ന് തന്നെയാണ് ഇത്. അപ്പൊ നമുക്ക് ഇതിന്റെ ദോഷഫലങ്ങൾ കൂടി പറഞ്ഞേ പറ്റൂ. ദോഷഫലങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, സാധാരണ ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ല. ദോഷഫലങ്ങൾ നമ്മൾ ഗുളികയായിട്ട് പറഞ്ഞപ്പോഴുള്ള യാതൊരു പ്രശ്നങ്ങളും ഇവിടെയില്ല. ഓക്കെ, കമ്പാരിറ്റീവ്ലി വെരി സേഫ് ആയിട്ടുള്ള ഒരു മരുന്നാണ്, നോ സീരിയസ് പ്രോബ്ലംസ് എന്നാണ് ആദ്യം തന്നെ നമുക്ക് പറയാം. കാരണം ഇത് കുറച്ച് സ്കിന്നിന്റെ പുറത്ത് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. ദെൻ സാധാരണ പിന്നെ വരാവുന്നത് ഇച്ചിങ് വരാം, ചൊറിച്ചിൽ വരാം, ദെൻ ബേണിംഗ് സെൻസേഷൻ, അവിടെ ഇങ്ങനെ ഒരു ചൂട്, ബേണിംഗ് സെൻസേഷൻ മലയാളം എന്താണോ, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ വരാം. ദെൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കോമ്പിനേഷൻ ഈ മരുന്നിന്റെ നോക്കിയാൽ മതി, ആൽക്കഹോൾ ഇല്ലാത്തത് നോക്കി വാങ്ങിച്ചാൽ മതി. ഓക്കെ, ആൽക്കഹോൾ ഇല്ലാത്ത കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കുറെ അധികം കുറയ്ക്കാനായിട്ട്. ദെൻ ഇപ്പോൾ ഫോം ആക്കിയാലും, ഓക്കെ ഫോം ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആയിരിക്കാം, ചില ആൾക്കാർക്ക് ഫോം ഇഷ്ടമല്ല. പക്ഷെ എന്തായാലും ഫോർമുലേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേയേറെ പ്രശ്നങ്ങൾ കുറയും. 2-ാമത്തത് റാഷസ് ആണ്. റാഷസും ഈ പറഞ്ഞ മാതിരി കുറച്ച് നാൾ ആദ്യം ഉണ്ടാകും, പിന്നെ കുറയാനാണ് ചാൻസ്. അവിടെയും സ്ഥിരം പ്രശ്നമാണ്, ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ മരുന്ന് ഒഴിവാക്കേണ്ടി വരും. സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞു, അത് കുറയാനാണ് സാധ്യത. സീരിയസ് റാഷസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ മരുന്ന് ഉടൻ നിർത്തുക, ഡോക്ടർ കാണും. 3-ാമത്തെ ഒരു പ്രശ്നം താരൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്, ഡാൻഡ്രഫ്. ഇതും ഈ ആൽക്കഹോൾ ഉള്ളത് കൊണ്ടായിരിക്കാം കൂടുതൽ ഉണ്ടാവുക. ആൽക്കഹോൾ ഇല്ലാത്താണെങ്കിൽ ഈ താരനൊക്കെ കുറയും, ബിക്കോസ് ഡ്രൈ ആവുന്നതുകൊണ്ടാണ്, അവിടുത്തെ സ്കാൽപ്പ് ഡ്രൈ ആവുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ താരൻ എന്ന് പറയും. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഷാംപൂ, ആന്റി ഡാൻഡ്രഫ് ഷാംപൂ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കേണ്ടി വരും. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ബി പിയിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വേഴ്സ് എഫക്റ്റും സാധാരണ രീതിയിൽ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇല്ല. വളരെ കുറഞ്ഞ അളവിലാണ് നമ്മൾ പുരട്ടുക ഉപയോഗിക്കുക. ഇനി അപൂർവമായിട്ടെങ്കിലും ഉണ്ടാകാവുന്നത് തലവേദനയാണ്, തലവേദന. ബിക്കോസ് ഇതൊരു ബ്ലഡ് വെസൽ ഡയലേറ്റർ ആണ്, ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുമ്പോൾ തലച്ചോറിലാണെങ്കിൽ തലവേദന നമുക്ക് തോന്നുന്നു. ദെൻ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പറയാവുന്നത് ഇതാണ്, പാൽപിറ്റേഷൻ, ഹാർട്ട് ബീറ്റ് കൂടുതൽ. ഹാർട്ട് ബീറ്റ് കൂടുതൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ഇതിന്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. പക്ഷെ സാധാരണ സ്കിന്നിൽ പെരട്ടി ചെയ്തുകൊണ്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരുപാട് സ്കിന്നിന്റെ ഒരുപാട് ഏരിയയിലൊക്കെ വലുതായിട്ടൊക്കെ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അപൂർവമായിട്ടൊക്കെ പാൽപിറ്റേഷൻ ഉണ്ടാക്കാം. ഓക്കെ, എന്തായാലും സാധാരണ രീതിയിലൊക്കെ അപൂർവമാണ്. ഭയങ്കര സീരിയസ് ആണെങ്കിൽ അപ്പൊ തന്നെ നിർത്തുക, ഓക്കെ ഡോക്ടറെ കാണുക. ഇനി ഇത് പുരട്ടിയിട്ട് ഇങ്ങനെ സ്കിന്നിൽ പുരട്ടിയിട്ടും ഫലം കുറവാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മരുന്ന് തന്നെ ഉപയോഗിക്കാൻ വേണം, ഫലം കൂട്ടുകയും വേണമെങ്കിൽ അങ്ങനെ സമയത്താണ് നമ്മൾ ഇതിന്റെ ഗുളിക ഉപയോഗിക്കുന്നത്. സോ ഇതിന്റെ ഗുളിക പല രാജ്യങ്ങളിലൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഡോസ് പക്ഷേ മറ്റേ 10 mg ഒന്നുമല്ല, 1 mg to 2.5. ഒരു ഗുളിക എടുത്ത് 4 പൊടിച്ചിട്ട് അതിന്റെ വളരെ കുറച്ച് ഭാഗം മാത്രമായിട്ട് ദിവസവും കഴിക്കും. സോ അപ്പൊ ഒരു പ്രശ്നമുള്ളത് നമ്മൾ തലയിൽ മാത്രമാണ് നമുക്ക് മുടി വളരേണ്ടതുള്ളെങ്കിലും ഇത് ഗുളികയാണ്, ശരീരത്തിൽ എല്ലായിടത്തും മുടി വളരാനുള്ള ചാൻസ്. സോ ഹോൾ ഓഫ് അവർ ബോഡി, ശരീരം മൊത്തം മുടി രോമം വളരാം. സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ അത് പ്രശ്നമാണ്. സോ സ്ത്രീകളിൽ ഓറലായിട്ടുള്ള യൂസ് അത്ര അക്സെപ്റ്റബിൾ അല്ല, പുരുഷന്മാരിൽ ഉപയോഗിക്കാം. ഓക്കെ, 2-ാമത്തെ ഒരു കാര്യമുള്ളത്, ഗുളികയായിട്ട് കഴിക്കുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ മരുന്നായി, പ്രിസ്ക്രിപ്ഷൻ വേണ്ട മരുന്നാണ്. അത് മാത്രമല്ല, വെറുതെ എടുത്ത് കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു സാധാരണ MD, ഒരു ഫിസിഷ്യനെങ്കിലും കാണണം, അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഡോക്ടർ, ഓക്കെ കാർഡിയോളജിസ്റ്റിനെ ഒക്കെ കണ്ടിട്ട് ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇത് കഴിക്കുക. സോ ഗുളികയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. വേണ്ട ഇത് വേണ്ട 15% ഉപയോഗിക്കുന്ന ആൾക്ക് ഗുളികയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്
അതിന് വീണ്ടും ആദ്യം തന്നെ ഷ്രെഡിങ്ങോ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇത് മരുന്നിർത്തും കുളിയാക്കുന്നു അത്രേ ഉള്ളൂ. പക്ഷെ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടായിട്ട് മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ. സോ ഗുളിയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തിന്റെ രോമ വളർച്ച. സോ ഇതാണ് മിനോക്സിഡിൽ ആസ് എ കോസ്മെറ്റിക്. മിനോക്സിഡിൽ എന്ന കോസ്മെറ്റിക്കിനെ കുറിച്ചിട്ട് കൂടിയാണ് നമ്മൾ പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, പണ്ട് ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിന്റെ എസ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, മിനോക്സിഡിൽ ഫാർമക്കോളജി. ഓക്കെ, സോ ബാക്കി നമുക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഹൈഡ്രലസിൻ, ഡയസോക്സൈഡ്, നൈട്രോപ്രുസൈഡ് ഇങ്ങനെയൊക്കെയുള്ള മരുന്ന് നമ്മൾ നേരത്തെ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മിനോക്സിഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.